അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ റജു ക്രിയേഷൻസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മീൻ വെച്ചിട്ട് നല്ലൊരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും മീൻ വെച്ചിട്ട് അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാമെങ്കിലും ഇത് ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലോട്ട് പോകാം. ഈ മീൻ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കിലോ കേരാച്ചൂരയാണ് എടുത്തിരിക്കുന്നത്. അതിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇനി നമുക്ക് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇത്രയും ചേർത്ത് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിനെ 1.5 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ നമ്മുടെ മീൻ ഇവിടെ 1.5 മണിക്കൂറിന് ശേഷം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുന്ന പാനിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നല്ല രീതിയിൽ ചൂടായ ഓയിലോട്ട് നമുക്കിനി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച ഈ മസാലയൊക്കെ പുരട്ടി ഈ മീനുകളിട്ട് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഷാലോ ഫ്രൈ അല്ല ചെയ്യുന്നത്, നല്ല ക്രിസ്പി രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ നാൾ പുറത്ത് വെച്ച് ഉപയോഗിക്കാനും പിന്നെ പുറത്തൊക്കെ കൊടുത്ത് വിടാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ഇത് കൂടുതൽ നാൾ തന്നെ ഇരിക്കും. അപ്പോൾ നല്ല ഒരു സൈഡ് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് ഇതിനെ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അച്ചാറിനുള്ള ഫിഷ് ഫുള്ളും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതേ ഓയിലിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാം. അതിനുവേണ്ടി ആദ്യം ഞാനിവിടെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കടുകാണ്. കടുക് ചേർത്തതിന് ശേഷം ഇനി 1 ടേബിൾ സ്പൂൺ ഉലുവയും കൂടി. ഇത് രണ്ടും കൂടി നല്ല രീതിയിൽ പൊട്ടി വരുമ്പോൾ അതിനോട് ഒരു 10-20 ഓളം വെളുത്തുള്ളി ഗാർലിക് ചേർക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് 2 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാൻ 6 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതാണ്. അതും ഇതിലോട്ട് ചേർത്ത് കറിവേപ്പിലയും കൂട്ടി നന്നായി മൂക്ക് നിറം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അച്ചാറിന് വേണ്ടിയുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ നന്നായി മൂത്ത് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബാക്കിയുള്ള കുറച്ച് പൊടികളൊക്കെ നാടിയാനുണ്ട്. അതിനുവേണ്ടി ആദ്യം 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ചേർത്തതിന് ശേഷം ഇനി 1/2 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടിയാണ് ചേർക്കുന്നത്. അതും ചേർത്തതിന് ശേഷം ഇനി ഞാൻ 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടി ഇത്രയും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷമാണ് ഈ പൊടികളൊക്കെ ഇതുപോലെ മിക്സ് ചെയ്യേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഞാൻ അടുത്തതായി ചേർക്കുന്നത് കുടംപുളിയാണ്. 2 കുടംപുളി ഞാനിവിടെ ചൂടാറിയ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ പൊടികളിലോട്ട് നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഞാൻ ഈ ഗ്രേവിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തതിന് ശേഷം നമുക്കിതിനെ വീണ്ടും നന്നായി ഒന്ന് ഇളക്കാം. ഇനി നമ്മൾ ഈ കൂട്ടിലോട്ട്, അതായത് ഈ മിക്സിലോട്ട് നമ്മളിനി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഫിഷ് ഫ്രൈ, ആ ചെറിയ കഷ്ണങ്ങളാക്കി വറുത്ത് വെച്ചിരുന്ന ഈ ഫിഷ് ഫ്രൈ ഈ ഗ്രേവിയിലോട്ടിട്ട് നന്നായി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ മീനും ഗ്രേവിയും കൂടെ നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലോട്ടൊരു 5 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് നന്നായൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വിനാഗിരി ചേർത്ത് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് നമ്മളൊരു ബോട്ടിലോട്ട് മാറ്റാവൂ. അതിനുശേഷം നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ നാളിത് കേടുകൂടാതെ തന്നെ ഇരിക്കും, ഒരു കുഴപ്പവും വരത്തില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചൂര മീൻ അച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.